WWE സ്പെഷ്യൽ ബാഡ് ബ്ലഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽസ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള എല്ലാ മാച്ചുകളും ഒന്നിനൊന്ന് മികച്ച മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കാതെ ഷോയുടെ ക്ലൈമാക്സിൽ വേറെ ലെവൽ സർപ്രൈസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിറയെ ലെജൻഡറി സ്റ്റേഴ്സിനെയും ഓരോ മാച്ച് കഴിയുമ്പോൾ റിംഗ് സൈഡിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടും ഗോൾബെർഗ് എല്ലാം ഇന്ന് WWE വരുന്നതായിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു ഷോ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. അതും ഫസ്റ്റ് നടന്ന മാച്ച് ഒന്നും പറയാനില്ല, സിഎംപങ്ക് വേഴ്സസ് ഡ്രൂ മക്കിൻടയർ, ഇവരുടെ ഹെൽ ഇൻ എ സെൽ ഫൈനൽ മാച്ച്. അപ്പോൾ ഈ ഒരു മാച്ച് മൊത്തത്തിൽ അടിപൊളി മാച്ച്, അല്ലെങ്കിൽ വേറെ ലെവൽ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടു പേരുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഭയങ്കര ബ്രൂട്ടലായിട്ട് ഈ ഒരു മാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെയെല്ലാം കാണിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ടു പേർക്കും നിറയെ ബ്ലഡ് വരുന്നത് പോലെയും ഈ മാച്ചിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ടേബിളിൻ്റെ സ്റ്റാൻഡ് അതുപോലെ തന്നെ സ്റ്റീൽ സ്റ്റെപ്പ് എല്ലാം വെച്ചുകൊണ്ട് സിഎംപങ്കിനെ മെക്കൻടയർ അറ്റാക്ക് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പുറത്ത് വെച്ച് ഡ്രൂ മക്കിൻടയർ ഒരു അവസരം കിട്ടിയ സമയത്ത് സിഎംപങ്കിന് അവിടെ വെച്ചുകൊണ്ട് ഒരു ക്ലൈമോറ് കൊടുത്തു. പിന്നീട് സിഎംപങ്ക് ഒരു അവസരം കിട്ടിയപ്പോൾ മക്കിൻടയറിനെ ഗോ ടു സ്ലീ ഫിനിഷർ ചെയ്തു. അതേസമയം ഡ്രൂ മക്കിൻടയർ റിങ്ങ് വിട്ട് എസ്കേപ്പ് ആകുന്നതായിട്ടും കാണിച്ചിരുന്നു. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ റിങ്ങിൽ കയറി വന്ന് സിഎംപങ്കിന് ഒരു ക്ലൈമോർ കിക്ക് കൊടുത്ത് പിൻ ചെയ്തു. അത് സിഎംപങ്ക് കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് സിഎംപങ്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ മക്കിൻടയർ ക്ഷമ ചോദിക്കുന്നത് പോലെയെല്ലാം കാണിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ലോബ്ലോ സിഎംപങ്കിന് കൊടുത്തുകൊണ്ട് സിഎംപങ്കിന് ചീറ്റ് ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. എന്നാൽ സിഎംപങ്ക് അവസാനത്തിൽ കാലിൽ ഒരു ചെയിനെല്ലാം കെട്ടി ലോക്ക് ചെയ്ത് വെച്ച് അങ്ങനെ തന്നെ മറ്റൊരു ഗോ ടു സ്ലീ ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ച് സിഎംപങ്ക് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ വേറെ ലെവൽ മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ മാച്ച് കഴിഞ്ഞതിന് ശേഷം സിഎംപങ്ക് നടന്നു പോകുന്ന സമയത്ത് പരിക്ക് പറ്റിയതുപോലെയും അവസാനം ബാക്ക് സ്റ്റേജിൽ നിന്നും വന്ന് ഇവർ സിഎംപങ്കിനെ ചെക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഡ്രൂ മക്കിൻടയറിനെയും. അപ്പോൾ മൊത്തത്തിൽ ഈ മാച്ച് വേറെ ലെവൽ മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അടുത്ത മാച്ച് വുമൺസ് ചാമ്പ്യൻഷിപ്പ്. വുമൺസ് ചാമ്പ്യൻ നയാ ജാക്സ് വേഴ്സസ് ബെയ്ലി, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത്. ഈ മാച്ചിൽ ബെയ്ലി നയാ ജാക്സിനെ എടുത്ത് സമോ ഡ്രോപ്പ് എല്ലാം അടിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതെല്ലാം വളരെ നന്നായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ബെയ്ലിയുടെ ഫിനിഷർ നയാ ജാക്സ് ബെയ്ലിയെ തന്നെ ചെയ്യുന്നതായിട്ടെല്ലാം ഈ മാച്ചിൽ കാണിച്ചിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിൽ റെഫറിയെ ഇവരറിയാതെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയും ശേഷം നയാ ജാക്സ് റെഫറിയുടെ മേലേക്കെല്ലാം വീഴുമ്പോൾ ടിഫനി സ്റ്റാറ്റൻ മണിന്ദി ബാങ്കുമായി വന്ന് ബെയ്ലിയെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം നയാ ജാക്സിനെതിരെ ക്യാഷ് ഇൻ ചെയ്യാൻ നോക്കുമ്പോൾ നയാ ജാക്സ് എഴുന്നേറ്റ് ടിഫനി സ്റ്റാറ്റനെ നോക്കും. അടുത്ത സെക്കൻഡിൽ തന്നെ അവർ റിങ് വിട്ടിറങ്ങി റോപ്പിൻ്റെ മുകളിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ നോക്കിയ ബെയ്ലിയെ ടിഫനി സ്റ്റാറ്റൻ മണിന്ദി ബാങ്കൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഈ ഒരു അവസരമെല്ലാം ഉപയോഗിച്ച് മറ്റൊരു സമോൺ ഡ്രാപ്പും അതുപോലെ തന്നെ നയാ ജാക്സ് ഫിനിഷറും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ നയാ ജാക്സ് ആണ് വിൻ ചെയ്തത്. പിന്നീട് ടിഫനി സ്റ്റാറ്റൻ മണിന്ദി ബാങ്ക് ഒന്നും ക്യാഷ് ഇൻ ചെയ്തില്ല. അതിനുശേഷം ഫിൻബാലർ ഫോഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ്, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. രണ്ടു പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിൽ ഇവർ രണ്ടുപേരും ഫൈറ്റ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഡാമിൻ പ്രീസ്റ്റ് വിൻ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം വരും. ആ സമയത്ത് കാർലിറ്റോ അതുപോലെ തന്നെ ജെ ഡി മെക്ഡനിക് എല്ലാം വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ശേഷം ഫിൻ ബാലറിനെ ഫിനിഷർ ചെയ്യാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് ഫിൻ ബാലർ ഫിനിഷറും ചെയ്തുവെങ്കിലും ഡാമിൻ പ്രീസ്റ്റ് അത് കിക്ക് ഔട്ട് ചെയ്തു. മാച്ചിന്റെ അവസാനത്തിൽ കാർലിറ്റോ ജെ ഡി മക്ഡാനിക് ഇവരെയെല്ലാം തിരിച്ചറ്റാക്ക് ചെയ്ത് ഫിൻ ബാലറിന് ചോക്ക് സ്ലാം ഫിനിഷറെല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് ആണ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ ഈ മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നീട് ത്രിബ്ലച്ച് ആണ് റിങ്ങിൽ വന്നത്. അപ്പൊ ത്രിബ്ലച്ച് വന്ന സമയത്ത് റിങ്ങിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ഇരിക്കുന്നത് പോലെയും പിന്നീട് ത്രിബ്ലച്ച് ഫാൻസുമായി സംസാരിച്ച് ഇന്നത്തെ ലൈവ് അറ്റൻഡൻസ് ആണ് പറഞ്ഞത്. 16,092 ലൈവ് അറ്റൻഡൻസ് വന്നിട്ടുള്ളത്. പിന്നീട് ത്രിബ്ലച്ച് പറയുന്നത് ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ചിനെ പറ്റിയാണ്. അതായത് ഇപ്രാവശ്യം നടക്കുന്ന ക്രൗൺ ജുവലിൽ വലിയൊരു പ്രത്യേകതയുണ്ട്, ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ചാണ് നടക്കാൻ പോകുന്നത് എന്നും ആ മാച്ചിന്റെ അവസാനത്തിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ചാമ്പ്യൻഷിപ്പ് പരിചയപ്പെടുത്തി. അതായത് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ്. പക്ഷേ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് താൽക്കാലികമായിരിക്കുമെന്നും ത്രിബ്ലച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുൻപ് സർവൈബൽ സീരീസിൽ നടന്ന അതേ സംഭവം തന്നെയാണ് ക്രൗൺ ജുവലിൽ ചെയ്യാൻ പോകുന്നത്, ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച്. അപ്പോൾ ഈ സെഗ്മെൻ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് ചാമ്പ്യൻ ഗന്ധറോടെ വന്നുകൊണ്ട് ത്രിബ്ലച്ചുമായി സംസാരിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതായത് സാമി സൈന്യമായിട്ടുള്ള മാച്ച് ഇന്ന് വെക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ത്രിബ്ലച്ചിനോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഷോ കാണാൻ വന്ന ഗോൾബെർഗിനെയും മകനെയും എല്ലാം കളിയാക്കുന്നതായിട്ടും ഈ സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗോൾബെർഗ് ആണ് തൻ്റെ ഹീറോ എന്ന് ഗന്ധറ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറ്റി പറഞ്ഞുകൊണ്ട് താൻ മികച്ചൊരു റെസ്ലറാണ് എന്നും അങ്ങനെ മികച്ചൊരു റെസ്ലർക്ക്
ഗോൾബെർഗിനെ പോലെയുള്ള ഒരാളൊന്നും ഹീറോ അല്ല എന്നും ഗോൾബെർഗ് ഒന്നും നല്ല റെസ്ലർ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി കളിയാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോൾബെർഗ് നല്ല റെസ്ലർ അല്ല എങ്കിലും നല്ലൊരു അച്ഛനാവാനൊക്കെ ആയിട്ടും ഗോൾബെർഗിനോട് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കളിയാക്കുന്നുണ്ടായിരുന്നു. അവസാനം ഗോൾബെർഗ് ആ ഒരു ബാരിക്കേഡെല്ലാം കടന്നുകൊണ്ട് ഗന്ധറിന്റെ അടുത്തേക്ക് വരാൻ നോക്കുമ്പോൾ WWE സെക്യൂരിറ്റി ടീമും അതുപോലെ തന്നെ ആഡം പിയേഴ്സ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. ശേഷം അവിടെ സാമി സൈൻ പെട്ടെന്ന് വന്നുകൊണ്ട് ഗന്ധറിനെ അറ്റാക്ക് ചെയ്തു എങ്കിലും ഈ സെക്യൂരിറ്റി ടീമെല്ലാം ഒന്ന് പിടിച്ചു മാറ്റുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അവസാനത്തിൽ ട്രിപ്പിൾ എച്ചും ഗോൾബെർഗും ഒന്നിച്ചു ഗോൾബെർഗിനോട് റോപ്പിൽ കയറി നിന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തമ്മിൽ വലിയ ശത്രുതയാണ്. ഗോൾബെർഗിനി WWE വരില്ല എന്നൊക്കെയാണ് ന്യൂസ് വന്നത്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ ക്രൗൺ ജുവലിൽ മുൻപ് വന്നിട്ടുള്ള ന്യൂസൊന്നും ഇനി നടക്കില്ല. കാരണം ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ചാണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച്, വുമൺസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ ഫോഴ്സസ് റിയ റിപ്ലി. ഈ മാച്ചിന്റെ മറ്റൊരു പ്രത്യേകത, ഡൊമിനിക് മിസ്റ്റീരിയോനെ ഈ മാച്ചിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അതും ഒരു ഷാർക്ക് കേജിന്റെ ഉള്ളിലാണ് ഡൊമിനിക് മിസ്റ്റീരിയോനെ ലോക്ക് ചെയ്തിട്ടുള്ളത്. മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ആ ഒരു ഷാർക്ക് കേജിന്റെ ഉള്ളിൽ നിന്നും എങ്ങനെ പുറത്തു വരും, എങ്ങനെയാണ് ലിവ് മോർഗൻ വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ മാച്ചിന്റെ ഒരു സമയത്ത് ആ ഒരു ഷാർക്ക് കേജിന്റെ ഡോറെല്ലാം ഓപ്പൺ ആകുന്നതായിട്ടും പിന്നീട് ഡൊമിനിക് മിസ്റ്റീരിയോ അതിൽ കൂടെ ഇറങ്ങാൻ നോക്കിയെങ്കിലും കാല് ലോക്കായി അവിടെ ഞണ്ടി കിടക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതേപോലെ തന്നെ റിങ്ങിന് പുറത്ത് വെച്ച് റിയ റിപ്ലി ലിവ് മോർഗനെ ഒരു ഫിനിഷറും കൊടുത്തുകൊണ്ട് റിങ്ങിലേക്ക് കയറി വന്ന് റെഫറിയോട് പറയുന്നത്, അതായത് റെഫറി ക്യാം നോക്കി പറയുന്നത്, എനിക്കൊരു അൺഫിനിഷഡ് ബിസിനസ് ഉണ്ട് എന്നും ഒരു മിനിറ്റിനുള്ളിൽ താൻ തിരിച്ചു വരാമെന്നൊക്കെയാണ്. പിന്നീട് ഒരു കെൻഡോസ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്ന് ഡൊമിനിക് മിസ്റ്റീരിയോനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. എന്നാൽ അല്പസമയത്തിനുള്ളിൽ മറ്റൊരു റെസ്ലർ വന്ന് പെട്ടെന്ന് തന്നെ റിയ റിപ്ലി അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, റക്കേൽ റോഡ്രിഗൻസ് ആയിരുന്നു. റക്കേൽ റോഡ്രിഗൻസ് വന്ന് റിയ റിപ്ലി അറ്റാക്ക് ചെയ്തതുകൊണ്ട് മാച്ച് ഡിസ്ക്വാളിഫിക്കേഷനായി. ഈ മാച്ചിൽ ലിവ് മോർഗൻ തന്നെയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. പിന്നെ ഈ സെഗ്മെന്റിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ട്. അതായത് റിങ്ങിൽ കയറി റിയ റിപ്ലിക്ക് ഫിനിഷർ കൊടുത്തു റക്കേൽ റോഡ്രിഗൻസ്, ശേഷം ലിവ് മോർഗനെ പിൻ ചെയ്യാനായിട്ടെല്ലാം വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും റക്കേലിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ലിവ് മോർഗനാണ് ഈ മാച്ച് വിൻ ചെയ്യുന്നത് പോലെ കാണിച്ചിട്ടുള്ളത്. അടുത്തത് മെയിൻ ഇവന്റ് ടാഗ് ടീം മാച്ച്. ഈ മാച്ച് നടന്നത് സോളോ സിക്കാവ് ആൻഡ് ജേക്കബ് ഫോട്ടു വേഴ്സസ് അണ്ടിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ആൻഡ് റോമൻ റെയ്ൻസ്. ഇവർക്കാണ് ഈ ടാഗ് ടീം മാച്ച് നടന്നത്. മാച്ചിന്റെ എൻട്രൻസ് തന്നെ വേറെ ലെവലായി. മാച്ചും വേറെ ലെവൽ മാച്ച് തന്നെയാണ്. മാച്ചിന്റെ അവസാനം നല്ല ട്വിസ്റ്റ് ഒക്കെ വെച്ച് ഭയങ്കരമായിട്ടാണ് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മാച്ചിൽ രണ്ടു പേരെയും ഈക്വലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് റോമൻ റെയ്ൻസ് ആദ്യം നിറയടി സോളോ സിക്കാവ ജേക്കബ് ഫോട്ടു ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങി കോഡി റോഡ്സിന്റെ കയ്യിൽ ടാഗ് ചെയ്ത് പിന്നീട് കോഡി റോഡ്സ് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ കാണിച്ചിരുന്നു. അതായത് കോഡി കട്ടറെല്ലാം ചെയ്തുകൊണ്ട്. അതേപോലെ കോഡി റോഡ്സിനെയും ഭയങ്കരമായിട്ട് ഇവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവസാനം റോമൻ റെയ്ൻസിന്റെ കയ്യിൽ കഷ്ടപ്പെട്ട് ടാഗ് ചെയ്ത് പിന്നീട് റോമൻ ഇറങ്ങി സൂപ്പർമൻ പഞ്ചെല്ലാം ചെയ്ത് മാച്ച് ഭയങ്കരമായി മുന്നോട്ട് കൊണ്ടുപോയി. മാച്ചിന്റെ അവസാനത്തിൽ കോഡി റോഡ്സ് ജേക്കബ് ഫോട്ടു റിങ്ങിന് പുറത്ത് വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ ജേക്കബ് ഫോട്ടു കോഡി റോഡ്സിനെ ബാരിക്കേഡിന്റെ മുകളിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ കോഡി റോഡ്സ് മാറുന്നതായിട്ടും നേരെ ജേക്കബ് ഫോട്ടു ബാരിക്കേഡിന്റെ മുകളിലേക്ക് പോകും. പിന്നീട് കോഡി റോഡ്സ് റിങ്ങിന് പുറത്ത് വെച്ച് ഒരു ക്രോസ് റോഡ്സ് ഫിനിഷർ ജേക്കബ് ഫോട്ടോനും കൊടുത്ത് രണ്ട് സൂപ്പർ കിക്കും കൊടുത്ത് കമന്റേറ്റർ ടേബിളിന് മുകളിലിട്ട് റോമൻ റെയ്ൻസിനോട് മാച്ച് നോക്കാൻ പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സ് ജേക്കബ് ഫോട്ടോന്റെ മേലേക്ക് ജമ്പ് ചെയ്ത് ആ ഒരു കമന്റേറ്റർ ടേബിൾ ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ട് ഇവര് രണ്ടു പേരും റിങ്ങിന് പുറത്ത് വീഴും. പിന്നീട് റോമൻ റെയ്ൻസ് സോളോ സിക്കാവനെ സ്പിയർ ചെയ്യാൻ വേണ്ടി റെഡിയായി എങ്കിലും ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ടോമോ ടോങ്ക ആൻഡ് ടോങ്കാ ലോവ അവിടെ വന്നുകൊണ്ട് റിങ്ങിൽ കയറാൻ നോക്കുമ്പോൾ റോമൻ റെയ്ൻസ് അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അടുത്ത സെക്കൻഡിൽ സോളോ സിക്കാവ സ്പിയർ ചെയ്തു എങ്കിലും അത് റോമൻ റെയ്ൻസ് കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് എന്ത് ചെയ്യും എന്ന ലെവലിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു റെസ്ലർ വന്നുകൊണ്ട് ടോമോ ടോങ്ക ടോങ്ക ലോവ ഇവരെ സൂപ്പർ കിക്ക് ചെയ്യുന്നതായിട്ടും പിന്നീട് അത് ആരാണ് എന്ന് റിവീൽ ചെയ്ത സമയത്ത് അത് മറ്റാരുമായിരുന്നില്ല, ജിമ്മി ഉസോ ആയിരുന്നു. ജിമ്മി ഉസോനെ കണ്ട സമയത്ത് റോമൻ റെയ്ൻസ് വീണ്ടും ഫയറായി സോളോ സിക്കാവയ്ക്ക് മറ്റൊരു സ്പിയർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റോമൻ റെയ്ൻസ് ആൻഡ് കോഡി റോഡ്സ് ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൽ മാത്രം എൻ്റെ പ്രിഡിക്ഷൻ തെറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് സർവൈബർ സീരീസിന് ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മാച്ച് ഒന്നനെ ഡിസ്ക്വാളിഫിക്കേഷൻ ആവും അല്ലെങ്കിൽ റോമനെ പിൻ ചെയ്യും എന്നാണ്. അതായത് മാച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിമ്മി ഉസോ റോമൻ റെയ്ൻസ് വീണ്ടും ഒന്നിക്കുന്നതായിട്ടും ശേഷം ഇവർ കോഡി റോഡ്സിനോട് എന്തോ പറഞ്ഞുകൊണ്ട് റിങ്ങ് വിട്ട് ഇറങ്ങിപ്പോകും. അതായത് കോഡി റോഡ്സിന് റിങ്ങ് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോകുന്ന സമയത്ത് വീണ്ടും ബ്ലഡ് ലൈൻ ടീം കയറി കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജിമ്മി ഉസോ പറയുന്നുണ്ട് നമുക്ക് അവനെ പോയി സേവ് ചെയ്യാമെന്ന്. ശേഷം റോമൻ റെയ്ൻസും ജിമ്മി ഉസോയും റിങ്ങിൽ കയറി
ഇവരെ അറ്റാക്ക് ചെയ്ത് സ്പിയർ എല്ലാം ചെയ്ത് കോഡി റോഡ്സിനെ സേവ് ചെയ്തതിന് ശേഷമാണ് ഒരു വേറെ ലെവൽ സീൻ നടന്നത്. അതായത് റോമൻ റെയ്ൻസ് ആ ഒരു അൺഡിസ്പ്യൂട്ട് ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം നന്നായി നോക്കി പിന്നീട് കോഡി റോഡ്സിന്റെ കയ്യിലോട്ട് ആ ചാമ്പ്യൻഷിപ്പ് കൊടുക്കുന്നതായിട്ടും ശേഷം കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് ഉയർത്തുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സീനൊക്കെ മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. എന്നാൽ ഇതിനേക്കാൾ മുകളിൽ പോയത് മറ്റൊന്നാണ്. കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് ഉയർത്തിയ സമയത്ത് കോഡി റോഡ്സിന്റെ തീം മ്യൂസിക് വരാതെ ദ ഫൈനൽ ബോസ് റോക്കിന്റെ തീം മ്യൂസിക് ആണ് അവിടെ വന്നത്. റോക്ക് വന്നതിന് ശേഷം കോഡി റോഡ്സിനെയും റോബൺ റെയ്ൻസിനെയും എല്ലാം നോക്കിക്കൊണ്ട് ഇവരെ എല്ലാം ഒരു എണ്ണം എടുത്തു പോകുന്നത് പോലെ റോക്ക് കാണിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ബാക്ക് സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ എന്തോ ഒരു സംഭവം ഇവർ ചെയ്യാൻ പോകുന്നുണ്ട്. അത് സർവൈവർ സീരീസിലാണോ അതോ മറ്റെന്തെങ്കിലും പ്ലാൻ ആണോ എന്നറിയില്ല. എന്തായാലും റെസൽമേനിയയിൽ റോമൻ വേഴ്സസ് റോക്ക് ഉറപ്പായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ ഷോ മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.